ബോക്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ നൽകുന്ന ഒരു വീഡിയോ ആണ്. മംഗലാപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, മംഗലാപുരത്ത് കൊറോണ ടെസ്റ്റ് വേണോ വേണ്ടയോ, മാസ്ക് ധരിക്കണോ, ആൾക്കൂട്ടം പ്രശ്നമുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാം. കണ്ടാൽ അതിൻ്റേതായ ഉപകാരം നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ വീട് നമ്മൾ ചെയ്തത് മംഗലാപുരത്ത് നമ്മളെ കടത്തി വിടുമോ എന്നുള്ളതാണ്. അത് കാണാത്തവരാണെങ്കിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയി കണ്ടിട്ട് വരിക. ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയില്ലേ, അതുപോലെയാണ്. വേണമെങ്കിൽ മാത്രം മാസ്ക് ധരിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ അവസ്ഥ, ഒരു കുട്ടി മാസ്ക് ധരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവനെ വേറൊരാളായിട്ട് കാണും. ഇവിടെ മാസ്ക് ധരിച്ചാലാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. നമ്മളെ കണ്ട് അവർ ഇവനിക്ക് കൊറോണയാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഏകദേശം എല്ലാവർക്കല്ല, ചിലർക്ക്. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥയുള്ളത്. മംഗലാപുരം വന്നതിന് ശേഷം ഇവിടെ ക്വാറൻറ്റൈനിലിരിക്കണോ വേണ്ടയോ, കൊറോണ ടെസ്റ്റ് വേണോ, അതിൻ്റെ മറുപടിയാണ് ഇവിടെ ആവശ്യമുള്ളവർക്ക് മാത്രം ക്വാറൻറ്റൈനിൽ ഇരുന്നാൽ മതി. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ക്വാറൻറ്റൈനിൽ ഇരുന്നാൽ മതി. പിന്നെ കൊറോണ ടെസ്റ്റ് വേണോ, കൊറോണ ടെസ്റ്റിൻ്റെ ആവശ്യം എല്ലാവർക്കുമില്ല. അഥവാ മംഗലാപുരം വന്നതിന് ശേഷം ചില കോളേജുകൾ അതിൻ്റെ നിയമപ്രകാരം അവിടേക്ക് കൊറോണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ പ്രവേശിപ്പിക്കുന്നു. നമ്മളോട് വന്ന രണ്ട് ഫ്രണ്ട്സ് ഉവൈസും അജിലും, അവർ അവിടുത്തെ BDS ഇൻറ്റേൺഷിപ്പാണ്. അവർക്കിപ്പോൾ അവിടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കൊറോണ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അവിടത്തേക്ക് പ്രവേശിപ്പിക്കൂ. അല്ലാത്ത പക്ഷം അവരെ അവരുടെ കോളേജിൻ്റെ ക്യാമ്പുകളിലേക്ക് അയക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കൊറോണയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കാം. അങ്ങനെ വേണ്ടവർക്ക് ക്യാമ്പിലേക്കും പോവാം, അല്ലാത്തവർക്ക് റൂമിൽ അടച്ചുമൂടി നമ്മളെ ക്വാറൻറ്റൈനിൽ ആ പ്രോസസ്സിൽ നിൽക്കാം. അല്ലാത്ത പക്ഷേ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, RRT മെമ്പർ ഒരു കോള്, പിന്നെ പഞ്ചായത്തു നിന്നൊരു കോള്, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. വന്നവർക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാം. അങ്ങനെയല്ല, സൂക്ഷിക്കുന്നവർക്ക് സൂക്ഷിച്ച് നടക്കാം. നമ്മളെ മലയാളികൾക്ക് ഏകദേശം നല്ല രീതിയിൽ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടിയാണ് ഇവിടെ. അടുത്തൊരു ചോദ്യമാണ്, മംഗലാപുരം വന്നതിന് ശേഷം ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പാർസൽ വാങ്ങിയിട്ട് ഹോട്ടലിൽ നിന്ന് വന്നിട്ട് നമ്മളെ റൂമിൽ നിന്ന് കഴിക്കണമോ, അതിനുള്ള മറുപടി ഞാൻ ഇനി പറയുന്നത്. അതായത് മംഗലാപുരത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം നമുക്ക് ഭക്ഷണമൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയതിന് ശേഷം റൂമിൽ നിന്ന് കഴിക്കലാണ്. കാരണം ഏറ്റവും സേഫ്റ്റി അതാണ്. കാരണം പലരും വന്ന് പലരും ഇരുന്ന് പിന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയും നമ്മൾ. പക്ഷേ ഇവിടെ വന്നാൽ സോഷ്യൽ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. സൂക്ഷിച്ചാൽ, ആദ്യം പറഞ്ഞില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അതാണ് ഇവിടുത്തെ അവസ്ഥയുള്ളത്. പിന്നെ അടുത്ത ചോദ്യം, മംഗലാപുരത്ത് വന്നതിന് ശേഷം കേരളക്കാർക്ക് റൂം നൽകുമോ, അതിനൊന്നും ഒരിവിടെ പ്രശ്നമേ അല്ല. ആർക്ക് വേണമെങ്കിലും റൂം എടുക്കാം. അതിന് കൊറോണ ടെസ്റ്റിൻ്റെ ഒരാവശ്യകതയും ഒന്നും തന്നെയില്ല. ഫിൻസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇനി ഇൻഫർമേഷൻ മംഗലാപുരത്തെ പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. പിന്നെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല മംഗലാപുരത്തു നിന്നുള്ള കാഴ്ചകളും അവിടുത്തെ ഇവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളിലേക്ക് കിട്ടണമെങ്കിൽ ആ ഓളും ഇനാബിൾ ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. ദിസ് ഈസ് സുഫൈസ് സുലൈമാൻ ഫ്രം ഓൺ ഗ്ലോസ്. ബൈ ബൈ.